എല്ലാവർക്കും നമസ്കാരം. ബി എം സിയിലെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്താണ് യു കെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് നോക്കാം. യു കെയിലെ ആളുകളിൽ അലർജി ഇരട്ടിയിലധികം വർദ്ധിച്ചുവെന്ന് NHS. 25,000 പുതിയ കേസുകൾ. ഇംഗ്ലണ്ടിൽ അലർജി വർദ്ധിക്കുന്ന NHS ഡേറ്റ. NHS ഹോസ്പിറ്റലിൽ ഒരു വർഷം 25,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 20 വർഷത്തിനിടയിൽ അലർജി നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിച്ചതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു. അലർജി എങ്ങനെ തിരിച്ചറിയാമെന്നും അതിനെതിരെ പ്രവർത്തിക്കാമെന്നും ആരോഗ്യ പ്രവർത്തകർ ആളുകളെ ബോധവൽക്കരിക്കാനാണ് NHS ഉദ്ദേശിക്കുന്നത്. 20 വർഷം മുമ്പ് 2000 താഴെയായിരുന്ന കേസുകൾ ഇപ്പോൾ 5,000-ലേറെ ഉയർന്നതായി കണക്കുകൾ കാണിക്കുന്നു. നിവൃത്തിയില്ല. ബ്രിട്ടനിൽ 6,000 സ്റ്റോറുകൾ പൂട്ടിക്കെട്ടിയ ഉടമകൾ. കടയുടമകളുടെ സമ്മർദ്ദം കുറയ്ക്കണമെന്ന് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം. വർദ്ധിച്ച ബിസിനസ് നിരക്കുകൾ, ജീവിത ചെലവ്, പ്രതിസന്ധി, കോവിഡ് എന്നിവ കാരണം 5 വർഷത്തിനുള്ളിൽ ബ്രിട്ടനിൽ 6,000 സ്റ്റോറുകൾ അടച്ചുപൂട്ടേണ്ടി വന്നുവെന്ന് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം വെളിപ്പെടുത്തി. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കടയുടമകളെ സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ പ്രേരിതരാക്കി എന്നാണ് BRC വ്യക്തമാക്കിയത്. ഷോപ്പിംഗ് ഏരിയകൾ ഉത്തേജിപ്പിക്കുന്നതിന് പ്രാദേശിക കൗൺസിലുകൾ ഒരു ഏകീകൃത പദ്ധതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ലണ്ടന് വണ്ടിയല്ല, വായുവാണ് പ്രധാനം. ULESZ വിപുലീകരണം നിയമാനുസൃതം എന്ന് കോടതി. ആയിരക്കണക്കിന് ഡ്രൈവർമാർ പ്രതിദിനം 12.50 pounds നൽകേണ്ടി വരും. ലണ്ടൻ മേയർ സാദിഖാന്റെ അൾട്രാ ലോ എമിഷൻ സോൺ വിപുലീകരണം നിയമാനുസൃതമാണെന്ന് ബ്രിട്ടൻ ഹൈക്കോടതി വിധിച്ചു. August 29 നടക്കാനിരിക്കുന്ന സോൺ വിപുലീകരണത്തിനെതിരായ കൺസർവേറ്റീവ് നേതൃത്വത്തിലുള്ള 5 കൗൺസിലുകളുടെ വെല്ലുവിളി നിരസിച്ചുകൊണ്ടാണ് ജഡ്ജി വിധി പ്രസ്താവിച്ചത്. ഈ സ്കീമിന് കീഴിൽ ഉയർന്ന മലിനീകരണമുള്ള കാറുകളുടെ ഡ്രൈവർമാർ സോണിൽ ഡ്രൈവ് ചെയ്യുന്നതിന് പ്രതിദിനം 12.5 pounds നൽകേണ്ടി വരും. നോർത്താംപ്ടൺ ഷെയറിൽ നായ ആക്രമണം കൂടുന്നു. ഉടമകൾക്ക് നിർദ്ദേശങ്ങളുമായി പോലീസ്. നോർത്താംപ്ടൺ ഷെയർ പോലീസ് നൽകിയ കണക്കുകൾ പ്രകാരം 2018 263 നായ ആക്രമണം ഉണ്ടായതെടുത്ത് 2021 ആകുമ്പോഴേക്കും 361 നായ ആക്രമണം റിപ്പോർട്ട് ചെയ്തു എന്നാണ് പുതിയ കണക്കുകൾ. ആക്രമണത്തിൽപ്പെട്ടതിൽ കൊച്ചുകുട്ടിയുടെ ഉൾപ്പെടുന്നത് മരണത്തിന് വരെ കാരണമായേക്കാമെന്ന് പോലീസ് ഫോഴ്സ് പറഞ്ഞു. July 8 ഡാവൻഡ്രയിലെ എറിക്സൺ ക്ലോസിലും 6 ദിവസത്തിന് ശേഷം വെലിംഗ്രോയിലും ഹൈ സ്ട്രീറ്റിലും നായയുടെ ആക്രമണം കാരണം പരിക്കുകളോടെ ആളുകൾ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു. ഇതോടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.